ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീസ് കോർണർ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊച്ചുമ്പർ സലാഡാണ്. എന്ന് വെച്ചാൽ ചെറിയ ചെറുതായിട്ട് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ഒന്നിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് അതിൽ ഉപ്പൊക്കെ ഇട്ടങ്ങ് കഴിക്കുന്ന ഒരിതാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ വയറ് നിറയും, പിന്നെ ആഹാരമൊന്നും കഴിച്ചില്ലെങ്കിലും വയറ് നന്നായിട്ട് നിറയുകയും ചെയ്യും, കൂടുതലും വിശക്കുകയില്ല. അപ്പോൾ അതിലിടാനുള്ള കാര്യങ്ങളും ഇൻഗ്രീഡിയൻസുമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോയാ സോസ് നിങ്ങൾ ലൊണ്ടയിൽ ഇട്ടാലും മതി, അതിടുമ്പോൾ കൂടുതൽ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും, അതുകൊണ്ടിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യണം, കൂടാതെ സ്പ്രൗട്ട്സ് വേണം, പീനട്ട്സ് വേണം, കുറച്ച് ഉപ്പ്. ആ ഉപ്പിൻ്റെ സ്ഥാനത്ത് ഹിമാലയൻ ഉപ്പ് കിട്ടും, അതൊരു പിങ്ക് കളറിൽ കിട്ടും, അതിടണമെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് സാധാ ഉപ്പിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് ഉപ്പും വേറൊന്നും ഇടാതെ കഴിക്കാനായിട്ട് കഴിയുമെങ്കിൽ അത് വളരെ നല്ലതാണ്. ഡയറ്റായിട്ടുള്ളൊരു ആഹാരമാണ്, കാരണം നമ്മൾ ഉപ്പ് കൂടുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയാത്തത്. ഉപ്പും ഇങ്ങനെയുള്ള പുളിപ്പുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് ഇഷ്ടത്തിന് നമുക്ക് ഇതെല്ലാം ഇട്ടാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ സോയാ സോസ് ഇട്ടിട്ടുണ്ട്, ഞാനിതിൽ പീനട്ട്സ് ഇട്ടിട്ടുണ്ട്, പിന്നെ സ്പ്രൗട്ട്സ് ഇട്ടിട്ടുണ്ട്. ആ സ്പ്രൗട്ട്സ് ഒക്കെ തന്നെ വളരെ ടേസ്റ്റിയാണ്. കൂടാതെ ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ വയറ് നന്നായിട്ട് നിറയും, പിന്നെ നമുക്ക് ആഹാരമൊന്നും കഴിച്ചില്ലെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് ഇത് അങ്ങ് കഴിഞ്ഞോളും. വയറ്റിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സലാഡാണ്. വേവിക്കാൻ വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ പച്ചയ്ക്ക് വെട്ടി കഴിക്കാൻ പറ്റിയൊരിതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ലാസ്റ്റിൽ കുറച്ച് നാരങ്ങയും കൂടെ അങ്ങിടുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ പേരാണ് കച്ചുമ്പർ സലാഡ്. അപ്പോൾ ഏത് പച്ചക്കറികളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിൽ ചേർക്കാം, ഫ്രൂട്ട്സും വേണമെങ്കിൽ ചേർക്കാം. ഫ്രൂട്ട്സ് ഇട്ടിട്ടുള്ള വേറൊരെണ്ണം ഞാൻ ഉടനെ കാണിക്കുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് ഇതൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. തീർച്ചയായിട്ടും ഉപ്പും നാരങ്ങയും മാത്രമേ കിട്ടിയിട്ടുള്ളെങ്കിൽ അതിട്ടാലും വളരെ ടേസ്റ്റി ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിൽ സീ സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ.